Hi all, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻസും ഒക്കെയാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളാർ എനർജി, അതിൻ്റെ കുറച്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോട്ടോ തെർമൽ കൺവേർഷൻ ടെക്നിക്സ് എംപ്ലോയ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ കൂടെ പഠിക്കാൻ പോകുന്നത്. ഞാൻ നമ്മുടെ മൂഡിൽ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സൂപ്പർ കണ്ടക്ടേഴ്സ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ദയർ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ പി പി ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ അതിൻ്റെ അപ്ലിക്കേഷൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ മാഗ്നറ്റിക് ലിമിറ്റേഷൻ അങ്ങനെ കുറച്ച് അപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അതിൽ കൂടെ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളാർ എനർജിയെ കുറിച്ചാണ്. സോളാർ എനർജി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഇസ് എ മോസ്റ്റ് റെഡിലി അവൈലബിൾ സോഴ്സ് ഓഫ് എനർജി. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ഓൾ നോൺ കൺവെൻഷണൽ സോഴ്സസ്. അതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് നോൺ പൊല്യൂട്ടിംഗ് ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ലെസനിങ് ദി ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഓക്കെ, സോളാർ എനർജി ക്യാൻ ബി യൂസ്ഡ് ബൈ അസ് ഇൻ എ പ്ലാന്റ് ഡയറക്ട് ഓർ ഇൻഡയറക്ട് വേ. ഓക്കെ, ഇൻ കേസ് ഓഫ് ഇൻഡയറക്ട് യൂട്ടിലൈസേഷൻ ഓഫ് സോളാർ എനർജി, നമ്മൾ എന്താ ആക്ച്വലി ചെയ്യണേ, വി കൺസിഡർ ദ യൂസ് ഓഫ് റിന്യൂവബിൾ എനർജീസ് വിച്ച് ആർ സെക്കൻഡറി ഇഫക്ട്സ് ഓഫ് സോളാർ എനർജി. സോളാർ എനർജി കാരണം ഉണ്ടാവുന്ന അതർ ഫോംസ് ഓഫ് എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് നമ്മൾ ഇൻഡയറക്ട് യൂട്ടിലൈസേഷൻ ഓഫ് സോളാർ എനർജി എന്ന് പറയും. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും, ഡയറക്ട് യൂട്ടിലൈസേഷൻ ഓഫ് സോളാർ എനർജി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് വേ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. രണ്ട് ഫണ്ടമെന്റൽ മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ഫോട്ടോ തെർമൽ കൺവേർഷൻ ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഫോട്ടോ ഇലക്ട്രിക് കൺവേർഷൻ ഓഫ് എനർജി ഓഫ് സോളാർ റേഡിയേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഫോട്ടോ തെർമൽ കൺവേർഷൻ, എന്താണ് ഫോട്ടോ ഇലക്ട്രിക് കൺവേർഷൻ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോട്ടോ വോൾട്ടേക്സ് ഉണ്ട്, ഫോട്ടോ ഇലക്ട്രിക് ജനറേഷൻ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സോളാർ ഫോട്ടോ വോൾട്ടേക്സ്, അതാണ് നമ്മൾ തെർമൽ എനർജിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതാണെന്നാണ് സോളാർ തെർമൽ സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സോളാർ എനർജിന് ഹീറ്റ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് സോളാർ തെർമൽ സിസ്റ്റംസ്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോളാർ ഫോട്ടോ വോൾട്ടേക്ക് നമുക്ക് ലേറ്റർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫോട്ടോ തെർമൽ കൺവേർഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സോളാർ എനർജിനെ എന്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു തെർമൽ എനർജി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോളാർ കളക്ടേഴ്സ് അല്ലെങ്കിൽ റിസീവേഴ്സ്. അപ്പൊ എന്താണ് സോളാർ കളക്ടേഴ്സ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സോളാർ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യത്തിനാണ് നമ്മൾ കളക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ഒരു വീഡിയോക്ക് ശേഷം, നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സോളാർ എനർജിനെ ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നു ബൈ ദ മീൻസ് ഓഫ് എന്തൊക്കെയാണ്, മിറേഴ്സ് അല്ലെങ്കിൽ ലെൻസസ്. അത് മിറേഴ്സോ ലെൻസസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വി വിൽ ട്രാക്ക് ദ മോഷൻ ഓഫ് ദ സൺ ആൻഡ് ഡയറക്ട് എ കോൺസെൻട്രേറ്റഡ് സോളാർ ഫ്ലക്സ് ഓൺ ടു എ റിസീവർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ ഒരു 1000 കെൽവിനോളം വരുന്ന ടെമ്പറേച്ചറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. ബൈ ദിസ് മീൻസ് ഇറ്റ് ഇസ് ഹൈ എനഫ് ടു പ്രൊഡ്യൂസ് ഹൈ പ്രഷർ സ്റ്റീം. ഹൈ പ്രഷർ സ്റ്റീം ഉണ്ടാക്കാൻ നമുക്ക് എത്ര ടെമ്പറേച്ചർ മതി, 1000 കെൽവിൻ മതി. ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ മോഡേൺ സ്റ്റീം ടെർബൈൻസ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് സ്റ്റീം ടെർബൈൻസിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം, ഇലക്ട്രിസിറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എത്രത്തോളം ടെമ്പറേച്ചറിലാണ് ഒരു സർഫസ് ഹീറ്റ് ചെയ്യാന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, അതിൻ്റെ എത്രത്തോളം ഫ്ലക്സ് അല്ലെങ്കിൽ എത്രത്തോളം സോളാർ ഇൻസുലേഷൻ ആണ് നമുക്ക് ഇൻസിഡന്റ് ആയിട്ടുള്ളത്, അത് മൈനസ് ലോസസ്, അതായത് നമുക്ക് എന്തൊക്കെ വഴി ലോസസ് വരാം, കണ്ടക്ഷൻ വഴി വരാം, കൺവെക്ഷൻ വഴി വരാം, അല്ലെങ്കിൽ റേഡിയേഷൻ വഴിയാവാം. ഓക്കെ, അപ്പൊ നമുക്ക് സെലക്ടീവ് സർഫസ് കോട്ടിങ്സ് ഒക്കെ വെച്ചിട്ട് ഈ എനർജി ലോസിനൊക്കെ നമുക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ഇനി പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. എന്തൊക്കെയാണ് സോളാർ സെലക്ടീവ് കോട്ടിംഗ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഇതാണ്, ഒരു സോളാർ തെർമൽ സിസ്റ്റത്തിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം പറഞ്ഞിട്ടുള്ളത്. ഇതാണ് കളക്ടർ സിസ്റ്റം, ഇത് സ്റ്റോറേജ്, ബോയിലർ, ഹീറ്റ് എൻജിൻ ആൻഡ് ജനറേറ്റർ. ഓക്കെ, ഈ ജനറേറ്ററിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ ഒരു മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. ഈ മെക്കാനിക്കൽ എനർജി എന്ത് വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോണത്, നമ്മൾ സോളാർ എനർജി ഉപയോഗിച്ചിട്ട് അതിന്റെ തെർമൽ ഇഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് സോളാർ കളക്ടർ സിസ്റ്റത്തിൽ നമ്മൾ ഫ്ലൂയിഡിന് എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. ആ ഹീറ്റ് ചെയ്ത ഫ്ലൂയിഡിനെ നമ്മൾ സ്റ്റോറേജിലൂടെ എങ്ങോട്ട് ഫ്ലോ ചെയ്യിപ്പിക്കുന്നു, ബോയിലറിലോട്ട് പോകുന്നു. അപ്പൊ ബോയിലർ എന്താ ഉണ്ടാവുക, ബോയിലറിൽ നമുക്ക് ഒരു വാട്ടർ ആവാം, അല്ലെങ്കിൽ ഗ്യാസ് ടെർബൈൻസ് ആണെങ്കിൽ നമുക്ക് ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആവാം. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഗ്നൈറ്റ് ചെയ്യുന്നു, എന്നിട്ട് എക്സ്പാൻഡബിൾ ആയിട്ട് സ്റ്റീമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സ്റ്റീം എന്ത് റൊട്ടേറ്റ് ചെയ്യും, ടെർബൈനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ സമയം നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഹീറ്റ് എഞ്ചിനിൽ ഹീറ്റ് റിജക്റ്റഡ് ഇവിടെ ലോസ് ആയി പോകുന്നുണ്ട്, ജനറേറ്ററിലും എന്തുണ്ട്, ബേസിക് ഹീറ്റ് ഉണ്ടാവും. ഓക്കെ, അതായത് നമുക്ക്
ഓവറോൾ എഫിഷ്യൻസി ഓഫ് സോളാർ തെർമൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 15-20% ഉണ്ടാവുള്ളൂ. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എഫിഷ്യൻസി ഓഫ് സോളാർ കളക്ടേഴ്സ്, സോളാർ കളക്ടേഴ്സിന്റെ മാക്സിമം എഫിഷ്യൻസി ഒരു 75% ഓളമേ വരുന്നുള്ളൂ. മാക്സിമം എഫിഷ്യൻസി ആണ് പറയുന്നത്. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ, ഹീറ്റ് എഞ്ചിൻ നമുക്കറിയാം, ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി വളരെ കുറവാണ്. എത്രയാണ് വരുന്നത്? അഗെയിൻ ഒരു 35% ഒക്കെ എന്ത് വരുന്നുള്ളൂ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ വരുന്നുള്ളൂ. ഇത് മാത്രമല്ല, നമുക്ക് ഇനി ഇവിടെയും ലോസസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ ടോട്ടൽ ലോസസ് ഒക്കെ നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് അറൗണ്ട് 15-20% മാത്രമേ ഇവിടെ വരുന്നുള്ളൂ ഒരു സോളാർ പവർ കൺവേർഷൻ സിസ്റ്റത്തിൽ, തെർമൽ പവർ കൺവേർഷൻ സിസ്റ്റത്തിൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ ഇതാണ് ഒരു സ്കീമാറ്റിക് ആയിട്ടുള്ള ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. നമ്മളിവിടെ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരു വാട്ടറിനെ നമ്മൾ എന്ത് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്നു, വിച്ച് ഇസ് ദ കളക്ടർ. ഇതൊരു ഒരു കളക്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സോളാർ എനർജിനെ കളക്ട് ചെയ്യുന്നു. വാട്ടർ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. നമ്മൾ വാട്ടർ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. ആ ഹീറ്റ് വെച്ചിട്ട് നമ്മളിവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഹീറ്റ് നമ്മൾ വാട്ടർ ഹോട്ട് വാട്ടറിലൂടെ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹീറ്റ് ഇവിടേക്ക് ട്രാൻസ്ഫർ ആവും. ഓക്കെ, ഇതിവിടെ എന്താണുള്ളത്? ഒരു ബ്യൂട്ടൈൻ ടർബൈൻ. ബ്യൂട്ടൈൻ ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്യാസ് ടർബൈൻ ആണ്. അപ്പൊ ഗ്യാസ് ടർബൈന്റെ വർക്കിംഗ് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടി ഞാൻ ബേസിക് ആയിട്ടൊന്ന് പറയാം, കാരണം അത് ഇവിടെ ഒന്നും കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ടർബൈൻ വർക്ക് ചെയ്യണമെങ്കിൽ ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത്? ഈ ടർബൈൻ്റെ ഇൻലെറ്റിലേക്ക് എയർ എൻട്രി ചെയ്യണം. ഓക്കെ, എന്നിട്ട് ആ എയറിനെ നമ്മൾ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ചില ടെർബൈൻസ്, വെറും ഗ്യാസ് ടെർബൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എയർ ആ കംപ്രസ്ഡ് എയറാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കമ്പഷൻ ചേമ്പറിലോ അല്ലെങ്കിൽ ബോയിലറിലോ വെച്ചിട്ട് ഇഗ്നൈറ്റ് ചെയ്തിട്ട് സ്റ്റീം ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഗ്യാസ് ടെർബൈൻസ് ഇപ്പോൾ ഇവിടെ ബ്യൂട്ടൈൻ ടെർബൈൻ ആയതുകൊണ്ട് നമ്മൾ ഈ കംപ്രസ്ഡ് എയർ നമ്മൾ എന്ത് ചെയ്യും, ആദ്യമായിട്ട് മിക്സ് ചെയ്യും. നമ്മളൊരു ഫ്യൂലായിട്ട് മിക്സ് ചെയ്യും. ഇവിടെ യൂസ് ചെയ്യുന്ന ഫ്യൂൾ എന്തായിരിക്കും, ബ്യൂട്ടൈൻ ആയിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടി എക്സ്പാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഹോട്ട് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിലും ചെയ്യാം. അപ്പോൾ വെറുതെ ഒരു ഗ്യാസ് ടെർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, കംപ്രസ്ഡ് എയർ ആണ് യൂസ് ചെയ്യുന്നത് പറയാം. ഇവിടെ ബ്യൂട്ടൈൻ ആയതുകൊണ്ട് നമ്മൾ ഒരു ഫ്യൂൽ യൂസ് ചെയ്യുന്നുണ്ട്, ആ ഫ്യൂലാണ് ബ്യൂട്ടൈൻ. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്, ഒരു സോളാർ എനർജീനെ കളക്ട് ചെയ്യുന്നു, വെള്ളത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. ആ ഹീറ്റിനെ നമ്മൾ ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ചർ വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഹീറ്റ് ഇസ് യൂസ്ഡ് ടു ഇഗ്നൈറ്റ് എന്താണ്, ഏതർ കംപ്രസ്ഡ് എയർ അല്ലെങ്കിൽ കംപ്രസ്ഡ് എയറിന്റെ ഫ്യൂൽ മിക്സ്ചർ വിച്ച് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് എ സ്റ്റീം. ആ സ്റ്റീം ആയി റൊട്ടേറ്റ് ചെയ്യുന്നു, ടെർബൈൻസ് റൊട്ടേറ്റ് ചെയ്യുന്നു. ടെർബൈൻ റൊട്ടേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ജനറേറ്റർ വെച്ചിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു സ്കീമാറ്റിക് ഓഫ് എ സോളാർ തെർമൽ കൺവേർഷൻ സിസ്റ്റം. നമ്മൾ സോളാർ റേഡിയേഷൻ, സോളാർ തെർമൽ എനർജി വെച്ചിട്ട് എങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനാണ് പഠിച്ചിട്ടുള്ളത്. ഇത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത്, സോളാർ റേഡിയേഷനെ ഫസ്റ്റ് കളക്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റേഡിയേഷൻ എനർജി ഇൻ ദി കളക്ടർ, അതായത് നമ്മൾ അതിനെ കളക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ സോളാർ എനർജീനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ഒരു ഹീറ്റ് ട്രാൻസ്ഫർ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, കൺവേർഷൻ ഓഫ് ദാറ്റ് തെർമൽ എനർജി ഇൻസൈഡ് ദ ഹീറ്റ് ട്രാൻസ്ഫർ മീഡിയം ടു മെക്കാനിക്കൽ എനർജി. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്, അതായത് സ്റ്റീം ടർബൈൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തെർമൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു മെക്കാനിക്കൽ എനർജീനെ നമ്മൾ എന്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ജനറേറ്റർ ആൻഡ് ഇറ്റ് ഈസ് ഫെഡ് ടു ദി ഗ്രിഡ്. ഓക്കെ, ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും റേഡിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ടേഴ്സ് വെച്ചിട്ട് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഹീറ്റിനെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ മീഡിയത്തിലേക്ക് പാസ് ചെയ്യുന്നു. ആ ഹീറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹീറ്റ് ടെർബൈനിൽ, സോറി, സ്റ്റീം ടെർബൈനോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് ടെർബൈനോ വെച്ചിട്ട് നമ്മൾ ആ ഹീറ്റ് എനർജിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, നമ്മൾ വി ആർ കൺവേർട്ടിംഗ് ഇറ്റ് ഇൻടു മെക്കാനിക്കൽ എനർജി. ആൻഡ് ദാറ്റ് മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ എനർജി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ജനറേറ്റർ. ആൻഡ് ദാറ്റ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ഫെഡ് ടു ദി ഗ്രിഡ്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ് ഓഫ് സോളാർ തെർമൽ പവർ ജനറേഷൻ നമുക്ക് എന്തൊക്കെ പറയാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്, കോൺസെൻട്രേറ്റിംഗ് ദ സോളാർ റേഡിയേഷൻ ബൈ ദ മീൻസ് ഓഫ് എ കളക്ടർ സിസ്റ്റം. അത് ആദ്യം നമ്മൾ കളക്ടർ സിസ്റ്റം വെച്ചിട്ട് കളക്ട് ചെയ്യും. രണ്ടാമത്തത് എന്താണ്, നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ത് ചെയ്യാം, ഇൻക്രീസ് ഇൻ ദ റേഡിയേഷൻ ഫ്ലക്സ് ഡെൻസിറ്റി. നമുക്ക് പല മെത്തേഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, കൂടുതൽ എനർജീനെ വേണമെങ്കിൽ എങ്ങോട്ട് ചെയ്യാം, കളക്ടറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഈ റേഡിയേഷൻ ഫ്ലക്സ് ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞത് എന്താണ്, ആക്ച്വലി ഞാൻ ഇൻസുലേഷൻ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇൻസുലേഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ ഫ്ലക്സ് ഡെൻസിറ്റി എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഒന്നുമില്ല. എന്താണ് അത്, ആക്ച്വലി ഒരു മീറ്റർ സ്ക്വയറിൽ, ഇൻസുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മീറ്റർ സ്ക്വയറിൽ ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്ന സോളാർ എനർജി അറ്റ് ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ, അതായത് ഒരു 25 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ഇൻസിഡന്റ് ആയിട്ടുള്ള നമുക്ക് കിട്ടാവുന്ന ഉപയോഗിക്കാവുന്ന സോളാർ എനർജി ഒരു മീറ്റർ സ്ക്വയറിൽ എത്രയാണോ അതിന്റെ ആ ഒരു വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുന്നത്,
ഇൻസുലേഷൻ അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി കൂട്ടുക എന്നൊക്കെ പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 25 ഡിഗ്രി സെൽഷ്യസ് ആണ് സമയത്ത് 1000 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ ഇൻസുലേഷൻ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാറ്. ഓക്കെ, 1000 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് ആ 25 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാറ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇൻസുലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ എന്ത് ചെയ്യാം, സോളാർ റേഡിയേഷൻ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാം, അതുവഴി നമുക്ക് കൂടുതൽ എനർജി ട്രാൻസ്ഫറും പോസിബിൾ ആണ്. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തു, നമുക്ക് ഇനി ഇൻക്രീസിംഗ് ദ ഫ്ലക്സ് ഡെൻസിറ്റി കൂട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെത്തേഡ്സ് വഴി നമുക്ക് കൂടുതൽ എനർജിനെ വേണമെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാം. നെക്സ്റ്റ് വൺ ഈസ് ദി അബ്സോർപ്ഷൻ ഓഫ് ദ സോളാർ റേഡിയേഷൻ, ആൻഡ് ദാറ്റ് ഇസ് ആക്ച്വലി ദ കൺവേർഷൻ ഓഫ് ദ സോളാർ റേഡിയേഷൻ ഇൻ ടു തെർമൽ എനർജി. തെർമൽ എനർജി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തെർമൽ എനർജിനെ നമ്മൾ എന്തായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ട്രാൻസ്ഫറിംഗ് ദാറ്റ് തെർമൽ എനർജി ടു ആൻ എനർജി കൺവേർഷൻ യൂണിറ്റ്. ഇനി എനർജി കൺവേർഷൻ യൂണിറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ തെർമൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു യൂസിങ് എ തെർമൽ എഞ്ചിൻ അല്ലെങ്കിൽ ഒരു സ്റ്റീം ടെർബൈൻ അല്ലെങ്കിൽ ഗ്യാസ് ടെർബൈൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ തെർമൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു യൂസിങ് ആൻ ഇലക്ട്രിക് ജനറേറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വർക്കിംഗ് ഓഫ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു സോളാർ തെർമൽ കൺവേർഷൻ സിസ്റ്റത്തിന്റെ വർക്കിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ നല്ല വൃത്തിക്ക് പഠിക്കുക. ഇനി കുറച്ചുകൂടി നമുക്ക് സോളാർ തെർമൽ സിസ്റ്റത്തിൽ പഠിക്കാണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.